ഹായ്, എല്ലാവർക്കും വയനാടൻ ഡസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് പൂക്കളും ചെടികളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ മൊത്തമായിട്ടൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നതിൻ്റെ കുറച്ച് കാഴ്ചകളാണ്. ഇന്നിപ്പോൾ കൂടുതലും അയക്കാനുണ്ടായിരുന്ന റോസുകളാണ്, നാടൻ റോസുകൾ, കമ്പ് നട്ടുപിടിപ്പിച്ച നാടൻ റോസുകളാണ് കൂടുതലും ഇന്നത്തേലുണ്ടായിരുന്നത്. ഇതിലൊന്നുപോലും ബഡ് റോസ് ഇല്ല കേട്ടോ. ഇതെല്ലാം ഓൺ റൂട്ടഡ് റോസുകളാണ്. ഇതിൽ തന്നെ കുറേ വെറൈറ്റി ഉണ്ട്. കാശ്മീരി റോസ്, ബ്രിട്ടീഷ് ഓറഞ്ച്, പിന്നെ കുറേ ബട്ടൺ റോസുകൾ, ഓർക്കിഡ് റോസ്, മഞ്ഞ റോസ്, വള്ളി റോസ്, വയലറ്റ് റോസ്, അങ്ങനെ കുറേ വെറൈറ്റി റോസുകളൊക്കെ നമുക്ക് നയിക്കാനുണ്ടായിരുന്നു. എല്ലാം നല്ല ഹെൽത്തി ചെടികളാണ്, അടിപൊളി ചെടികളാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കുമല്ലോ എത്രത്തോളം ഹെൽത്തിയായ ചെടികളാണെന്ന്. എല്ലാം പൂത്തു തുടങ്ങിയ നല്ല കരുത്തുള്ള ചെടികളാണ്. പിന്നെ കോംബോ ഓഫറൊക്കെ ഓണത്തിനുണ്ടായിരുന്നു, അതിൻ്റെ ആ ഓർഡറുകളൊക്കെ നമ്മൾ ഇപ്പോൾ അയക്കുന്നുണ്ട്. അപ്പോൾ ഈ റോസ് ഓർഡർ ചെയ്തവരോട് ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ഈ റോസ് കയ്യിൽ കിട്ടുമ്പോൾ കുറച്ച് മണ്ണ് അതിലുണ്ടാവും. നമ്മൾ മൊത്തം മണ്ണും കളയില്ല, കുറച്ച് മണ്ണ് മാത്രമേ കളയുള്ളൂ. നമുക്ക് 5 കിലോ വെച്ചിട്ട് ഓരോ റോസൊന്നും അയക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മണ്ണ് കളഞ്ഞിട്ട് വേര് പൊട്ടാത്ത രീതിക്ക് മണ്ണ് അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ആ മണ്ണ് നിങ്ങൾ കളയരുത്. നിങ്ങളുടെ പേര് കൊറിയർ ലിസ്റ്റിൽ വരുമ്പോൾ, അതായത് നമ്മൾ ഓരോ ദിവസം അയക്കുന്നവരുടെ ലിസ്റ്റ് നമ്മൾ ഇടാറുണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇടാറുണ്ട്. പിന്നെ വെബ്സൈറ്റിലിടുമ്പം നിങ്ങൾക്ക് മെയിലും കിട്ടുന്നതാണ്, നിങ്ങളുടെ ട്രാക്കിംഗ് ഐ ഡി വെച്ചിട്ട് നിങ്ങളുടെ കൊറിയർ അയച്ചിട്ടുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പേര് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോട്ടിങ്സൊക്കെ സെറ്റാക്കി വെക്കുക. റോസിന് വേണ്ടിയിട്ടുള്ളത് നിങ്ങളെങ്ങനെയാണോ റോസിന് വേണ്ടി പോട്ടിങ്സ് തയ്യാറാക്കുന്നത് അങ്ങനെ തന്നെ തയ്യാറാക്കി വെക്കുക. എന്നിട്ട് അതിലേക്ക് ഈ റോസുകളെടുത്ത് നടുക കേട്ടോ. പിന്നെ നമ്മൾ ചാനലിൽ തന്നെ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് നടേണ്ടത് എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് അതെടുത്ത് നോക്കാവുന്നതാണ്, കൊറിയർ വന്ന റോസ് എങ്ങനെയാണ് നടേണ്ടതെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നോക്കി എടുത്തിട്ട് അതുപോലെ ചെയ്യുക. ഡൗട്ടില്ലാത്തവർ നിങ്ങളെങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നല്ല ചെടികൾ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാൻ പോകുന്നത്. പിന്നെ ഈ റോസ് ഇപ്പം ഇത്രയും റോസൊക്കെ അയച്ചിട്ട് കുറേ ആയി, 2-3 മാസമായി. നമ്മൾ മഴ തുടങ്ങിയതിന് ശേഷം റോസ് ഉണ്ടായിരുന്നില്ല, അയച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ റോസ് ഇങ്ങനെ മൊത്തത്തിൽ കാണുമ്പം ഭയങ്കര സന്തോഷം മനസ്സിന്. പിന്നെ നമ്മുടെ യൂട്യൂബിലെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനും ഇഷ്ടം റോസ് തന്നെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ സന്തോഷം തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ കുറേ അങ്ങോട്ട് കുറേ കാലം റോസ് ഉണ്ടാവും നമ്മുടെ ഗാർഡനിൽ, കുറേ വെറൈറ്റിയൊക്കെ ഇനിയും വരും. ഇപ്പോൾ എന്താണെങ്കിലും കുറേ ബട്ടൺ റോസുകളും പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് റോസുകളും വള്ളി റോസുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും റോസ് വേണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ, എക്സ്ട്രാ ഇതിലില്ലാത്ത ഏതെങ്കിലും റോസുകൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ബഡ് റോസുകൾ വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. നമ്മൾ നിലവിലിപ്പം ബഡ് റോസ് കൊടുക്കുന്നില്ല, എല്ലാം ഓൺ റൂട്ടഡ് തന്നെയാണ് കൊടുക്കുന്നത്. അതാവുമ്പോൾ നമുക്ക് ഒരു ചെടി ഒരാൾക്ക് അയച്ചാൽ ആ ചെടിയിൽ നിന്ന് കമ്പെടുത്തിട്ട് അവർക്ക് വേറെ നടാലോ, ആ ഒരു ഇതുകൊണ്ടാണ് ഞാനങ്ങനെ അയക്കുന്നത്. ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും റോസ് നടുമ്പോൾ ഓൺ റൂട്ടഡ് റോസ് നടാൻ കാരണം അതാണ്. നമുക്കതിൽ നിന്ന് വീണ്ടും വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്യാം. പിന്നെ നാടനാണല്ലോ, വലിയ കെയറിങ് ഒന്നും ഇല്ലാതെ അത് വളർത്താൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് ഇന്ന് പറയാമെന്ന് വിചാരിച്ച് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുക. ഒരുപാട് വെറൈറ്റി റോസുകൾ ഇപ്പോൾ നമ്മുടെ ഗാർഡനിലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറെയും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ റോസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. പിന്നെ ആരും മറക്കണ്ട, നിങ്ങളുടെ പേര് കൊറിയർ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് പ്രത്യേകം നോക്കുക.